جزاك الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. صحيح مسلم عادل نادر كتاب رقم عند مؤلف مؤلف نبتن بارينو مؤلف نبتن دعاء جيلو عدبا ما ديالا نبو نام مسلم ابن حجاج القشيري النيسابوري أنا ما مسلم عند بير ما مسلم ابن حجاج القشيري النيسابوري جنسه نيسابور من ناتنا نيسابور من إحدى نيسابور إحدى أقاليم خراسان خراسان لا خراسان كل إشارة نادر اللي بترانه ഒരുപാട് നാടുകൾ ഖൊറാസാനിൽ പെട്ടിട്ടുണ്ട്. ഖൊറാസാനിലെ ഒരു ഇഖ്ലീമാണ് നൈസാബൂർ. ഇഖ്ലീം എന്ന് പറഞ്ഞ ചെറിയ പ്രദേശം, ഇഖ്ലീം എന്റെ ജമ അഖാലീം. ആ ഖൊറാസാനിൽ അലിസ്ലാം ഖൊറാസാനിലെ മിയത്തെയും ഫർബ എന്ന് പറഞ്ഞാൽ 204 ഹിജ്റ 204. وفي قول بعض العلماء 206. العلماء قالوا ابراهيم بركاره 206 لا قالوا 204 لا എന്ന് പറഞ്ഞു. അതാണ് കൂടുതൽ മഷ്ഹൂർ അറിയപ്പെട്ട ഇബ്രാഹിം. ചിലർ പറഞ്ഞു 206 ലാണ്, 204 ആണ് കൂടുതൽ മഷ്ഹൂർ. 204ന്റെ പ്രത്യേകത ആ വർഷമാണ് ഇമാം ഷാഫിഈ വഫാതായത്. ഹിജ്റ 204 ആണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹ് വഫാതായത്. അപ്പോൾ ആ അഭിപ്രായ പ്രകാരം എന്തായി ഇമാം ഷാഫിഈ വഫാതായ വർഷമാണ് ജനിക്കുന്നത്, ആ മുസ്ലിം ജനിക്കുന്നത് ഇമാം ഷാഫിഈ വഫാതായ വർഷം 204. ഇമാം ഷാഫിഈ 54 വയസ്സിലാണ് വഫാതായത്. 54 വയസ്സിൽ അങ്ങനെ വരുമ്പോൾ 204 ആയാലും ജനിച്ചപ്പോഴായിരിക്കും 150. ഇമാം ഷാഫി ജനിച്ച 150 ആ കൊല്ലാണ് ഇമാം അബൂ ഹനീഫ വഫാതായത്. ആ വർഷമാണ് ഇമാം അബൂ ഹനീഫ വഫാതായത്. ആ കൊല്ലാണ് ഇമാം ഷാഫി ജനിച്ചത്. ഇമാം ഷാഫി മരണപ്പെട്ട കൊല്ലം 204 ഇമാം മുസ്ലിം ജനിച്ചത്, മഷൂറായ അഭിപ്രായ പ്രകാരം അറിയപ്പെട്ട അഭിപ്രായ പ്രകാരം. എന്നിട്ട് മുഹദ്ദിസുകളെല്ലാവരും, ഞാൻ ശരിക്കും പറയാൻ മുഹദ്ദിസുകളെല്ലാവരെയും ശൈലി പോലെ ആദത്തിൽ മുഹദ്ദിസീന യർതഹിൽ മുഹദ്ദിസുകളായ ആളുകൾ അവരുടെ നാട്ടിലുള്ള എളിമാക്കളെ അടുത്തുനിന്ന് ഹദീസ് പഠിച്ച ശേഷം പിന്നെന്ത് ചെയ്യും? അത്രയോ അങ്ങനെ ഒരുപാട് നാളുകളിലേക്ക് മുസ്ലിം ഹദീസ് അന്വേഷിച്ചു പോയി. ഹിജാസിലേക്ക് പോയിട്ടുണ്ട്. ഹിജാസ് പറഞ്ഞാൽ മക്ക മദീന ഫായിഫ് ഇതൊക്കെ അടങ്ങുന്ന സ്ഥലത്തിനാണ് ഹിജാസ് എന്ന് പറയുന്നത്. അതുപോലെ ഷാമിലേക്ക് പോയിട്ടുണ്ട്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ഫിലസ്തീൻ, ഉർദുൻ എന്ന് പറഞ്ഞാൽ ജോർദാൻ, അതുപോലെ യഹൂദികളെ അവർ കൈയടക്കിയ നാട്. ഇങ്ങനെ ഈ നാടുകളെല്ലാം കൂട്ടിയിട്ടാണ് പണ്ടെന്ന് പറയുന്നത്. ഷാം വലിയ പ്രദേശമാണ്. ഷാം അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുള്ള നാടാണ് ഷാം. ഖുർആൻ അള്ളാഹു പറഞ്ഞു, വനജ്ജൈനാഹു വലൂത്തൻ ഇലൽ അർദി ലത്തീ ബാറക്ന ഫീഹാ ലിൽ ആലമീൻ. ഇബ്രാഹിം നബിയെയും ലൂത്ത് നബിയെയും നാം രക്ഷപ്പെടുത്തി അവിടേക്ക്, ഞാൻ ബർക്കത്ത് കൊടുത്ത ഒരു നാട്ടിലേക്ക്. അതേതാണ് ബിലാദു ഷാം. ഷാം ബർക്കത്തുള്ള നാടാണ്, നബിമാരുടെ നാടാണ്. ഷാമിലേക്ക്, ഹിജാജിലേക്ക്, ഇറാഖിലേക്ക്, ഷാമിലേക്ക്, ഹിജാസിലേക്ക്, ഇറാഖിലേക്ക്, അതുപോലെ മിസറിലേക്ക്, മിസർ ഈജിപ്ത്. ഇവിടെയൊക്കെ അന്ന് ഉലമാക്കൾ ധാരാളമായി ഉണ്ടായ സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്ഥലത്തേക്ക് പറഞ്ഞേച്ച് അവരുടെ ശിഷ്യന്മാരൊക്കെ
അവരുടെ ശിഷ്യന്മാരെ അതിൻ്റെ ശിഷ്യന്മാരൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളാണിതൊക്കെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബാക്കിയുള്ള മുഹദ്ദീസുകളൊക്കെ പോലെ ഇമാം മുസ്ലിമും യാത്ര ചെയ്തു, ബാക്കിയുള്ള മുഹദ്ദീസുകൾ പോലെ യാത്ര ചെയ്തു. അത് അവരുടെ ശൈലിയാണ്. യഹ്യ ബിൻ അബി കസീർ അൽ യമാമി, യഹ്യ ബിൻ അബി കസീർ അൽ യമാമി ഇമാം ബുഖാരിയുടെ ഷെയ്ഖുമാരിൽപ്പെട്ട ആളാണ് യഹ്യ ബിൻ അബി കസീർ. യഹ്യ ബിൻ അബി കസീർ പറഞ്ഞിട്ടുണ്ട്, ലാ ഇസ്തതാഉൽ ഇൽമു ബറാഹത്തുൽ ജിസ്മ്. കേട്ടത്, ലാ ഇസ്തതാഉൽ ഇൽമു ബറാഹത്തുൽ ജിസ്മ്. ജിസ്മ് തടിയുള്ള റാഹത്തായിട്ട് ഇരുന്നിട്ട് എന്തിട്ടില്ല, അയൽമിട്ടൂലാണ് യഹ്യ ബിൻ അബി കസീറൊക്കെ പറഞ്ഞിട്ട്. അത് യാത്രയിൽ മാത്രമല്ല, അവരുടെ കാബുള്ളത് അവരുടെ അബ്ദാനുള്ളത് യാത്രയിൽ മാത്രമല്ല. ഒന്ന്, യാത്ര ഇന്നത്തെ പോലെ ഇതിനേക്കാളും കഷ്ടമാണ്. യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാത്ര ഏത് കാലത്തും കഷ്ടമായിരിക്കും. അസഫർ യംന വഹദക്കും താമഹു വശറാബഹു വനൗമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസഫറു ഖിതഅതു മിനൽ അദാബ്. യാത്ര എന്ന് പറയുന്നത് ആദാബിൻ്റെ ഒരു കഷ്ണമാണ്. ആദാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തെറ്റ് ചെയ്തതിന് കിട്ടുന്ന ശിക്ഷയായിട്ടല്ല പറഞ്ഞത്, മറിച്ചൊരു ഒരു അതല്ലാത്തൊരു ശിക്ഷയാണ്. ശിക്ഷയുടെ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് യാത്ര എന്ന് പറഞ്ഞത്. യംന വഹദക്കും താമഹു വശറാബഹു വനൗമ. കാരണം യാത്ര നിങ്ങളുടെ ഭക്ഷണം തടയും, വെള്ളം തടയും, ഉറക്കം തടയും. ഇതൊന്ന് നാട്ടിലുള്ളത് പോലെ ഒരിക്കലും യാത്രയിൽ കിട്ടില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ യാത്രയിൽ മാത്രമല്ല ഇവരുടെ താപുള്ളത്, പിന്നെ യാത്ര ചെയ്ത് യാത്ര തന്നെ ബുദ്ധിമുട്ടാണ്. അന്ന് ദാബത്തിന് പുറത്താണ് പോകുന്നത്, അലൽ ബഈർ അവൽ ഖൈൽ, എന്നൊക്കെ ഒട്ടക പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത്. രണ്ട്, അവരുടെ താബ് വേറെ എന്താണെന്ന് പറഞ്ഞാൽ വലുമാക്കളെടുത്ത് പഠിക്കാൻ മാത്രമല്ല, പുസ്തകങ്ങൾ കിതാബുകൾ വായിക്കണമെങ്കിൽ നമ്മളെപ്പോലെ ബുക്ക് ഷോപ്പിൽ പോയാൽ ഒരുപാട് കോപ്പികളൊന്നും ഉണ്ടാവില്ല, മറിച്ച് ഇവരെന്ത് ചെയ്യണം, നുസ്ഖ ചെയ്തെടുക്കണം. ഒരു സ്ഥലത്തു നിന്ന് ഒരു കിതാബ് കിട്ടിയാൽ എന്ത് വേണം, അവിടെ ഇരുന്നത് മുഴുവൻ പകർത്തി എഴുതണം, അല്ലാതെ കോപ്പി വാങ്ങാൻ കിട്ടില്ല ആ കാലത്ത്. അപ്പോൾ ഒരു കിതാബ് കിട്ടിയാൽ എന്ത് ചെയ്യും, അവരെഴുതും, നസ്ഖ ചെയ്യും, നുസ്ഖ ചെയ്യും, അഥവാ പകർത്തി വരും. പകർത്തി എഴുതി കഴിഞ്ഞാൽ മുഖാബിൽ ഇത് യുഖാബിൽ, അവർ അത് രണ്ടും തട്ടിച്ചു നോക്കും, എന്തിനു വേണ്ടിയാണ്, തഹ്ഖീഖിന് വേണ്ടി, ശരിയെന്നാണോ എന്ന് നോക്കും. അപ്പോൾ ഇത് ഒരു താബാണ്, നമുക്കിന്നാ താബില്ല, ആ ബുദ്ധിമുട്ട് നമുക്കില്ല. അതുപോലെ തന്നെ വായിക്കുന്നത് എങ്ങനെയാ, രാത്രി വായിക്കാൻ വളക്കത്തി ചോദിക്കണം, ജയിക്ക് എണ്ണയുടെ വളക്കത്തി ചോക്കും, എന്നിട്ടത് കെട്ടുവോ, പിന്നെയും കത്തിക്കും. ചിലപ്പോൾ തീരനല്ല ഒരു കത്തിക്കളി, പിന്നെ അടുത്ത് കൂടുതൽ ആവശ്യമുള്ളത് വായിക്കാൻ വേണ്ടി ഇങ്ങനെ അതിൽ താബുണ്ട്. ഇങ്ങനെയൊക്കെ കാരണം ഈ താബ് കൊണ്ടാണ് അവർ ഇമാമിങ്ങളായത്. മുത്തനബി, മുത്തനബി എന്ന് പറയുന്ന കവി പാടിയിട്ടുണ്ട്, ലൗലൽ മഷഖ ലസാദ അന്നാസു കുല്ലുഹും, ലൗലൽ മഷഖ ലസാദ അന്നാസു കുല്ലുഹും, ലൗലൽ മഷഖ, ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ, ലസാദ അന്നാസു കുല്ലുഹും, ജനങ്ങളെല്ലാവരും സയ്യിദന്മാരാകുമായിരുന്നു, എല്ലാവരും നേതാക്കന്മാരായിരുന്നു, ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ചിലർ ബുദ്ധിമുട്ടുണ്ടാണ് അവർക്ക് സൂദ, അവർ നേതാക്കന്മാരായിട്ടുള്ളത്, നേതാക്കന്മാരെ ഉദ്ദേശിച്ചത് എൽമിൽ. അതുപോലെ ഇത് ഇമാമിങ്ങളുടെ കാര്യത്തിൽ വളരെ അറിയപ്പെട്ട കാര്യമാണ്. ഇനി ഇമാം മുസ്ലിം, ചുരുക്കി പറഞ്ഞാൽ ഇമാം മുസ്ലിം വഫാത്തായത് ഇരുന്നൂറ്റി 261. ഇമാം ബുഖാരി വഫാത്തായതിന് 5 വർഷത്തിന് ശേഷം, ഇമാം ബുഖാരി വഫാത്തായതിന് 5 വർഷത്തിന് ശേഷമാണ് ഇമാം മുസ്ലിം വഫാത്തായത്, 261. അപ്പോൾ 261, 204, 261, എത്ര വർഷം ജീവിച്ചു, 57 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. പക്ഷേ അത്ര വർക്കത്തുള്ള ഹയാത്താണ്, എത്രയോ വർക്കത്തുള്ള ജീവിതമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിനെ കുറിച്ച് പഠിക്കുന്നത്. രണ്ട്, ഇമാം മുസ്ലിമിൻ്റെ സഹീഹു മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, സഹീഹുൽ ബുഖാരി പോലെ സഹീഹു മുസ്ലിം. പക്ഷെ പേര്
മുഴുവൻ പേരതല്ല, ബുഖാരിയുടെ കിതാബ് അങ്ങനെ തന്നെ മുഴുവൻ പേരതല്ല. മുസ്ലിമിൻ്റെ സഹീഹിൻ്റെ മുഴുവൻ പേര് അൽ മുസ്നദ് സഹീഹ് അൽ മുഖ്തസർ, അൽ മുസ്നദ് സഹീഹ് അൽ മുഖ്തസർ മിൻ സുനൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അൽ അദ്ലി بنقل العدل إلى العدل إلى رسول الله صلى الله عليه وسلم. المسند الصحيح المختصر من سنن رسول الله بنقل العدل إلى العدل إلى رسول الله صلى الله عليه وسلم. هذا المسند. مسندورنا سندور وديان حديث ولا كرتش ولا. هذا مسندين ورنا للدرس. سندور إلى العدل إلى رسول الله. بنقل العدل إلى العدل إلى رسول الله. المسند مسندورنا സനദോട് കൂടി, സനദില്ലാതല്ല. സഹീഹ് സഹീഹ് പറഞ്ഞ സഹീഹാണ്, ദൈഫല്ല, ദൈഫാണൊന്നുമില്ല. അതുപോലെ മുഖ്തസർ, മുഖ്തസറിനാൽ ചുരുക്കിയിട്ടുണ്ട്, ഇത് ചുരുക്കിയതാണ്. എത്രത്തോളം ചുരുക്കിയിട്ടുണ്ട്? ഇമാം മുസ്ലിം ബാബു പോലും കൊടുത്തിട്ടില്ല. ബാബ് എന്ന അധ്യായം, ഈ ബാബ് പേര് ഇമാം മുസ്ലിം കൊടുത്തിട്ടില്ല. ബുഖാരിക്ക് അങ്ങനെയല്ല, ഇമാം ബുഖാരി എന്നാണ് ബാബു കൊടുത്തിട്ടുള്ളത്. തറാജു തർജ്ജം അത് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അബുവാബുൽ മുസ്ലിം ലൈസമിൻ, ആ മുസ്ലിം അല്ല കൊടുത്തിട്ടില്ല. വലാക്കിന്നഹു മുബവ്വബ, എന്നാൽ അത് തബ്വീബ് നടത്തിയതുപോലെയാണ്. കാരണം ഓരോ വിഷയങ്ങൾക്കനുസരിച്ചിട്ടുള്ള തന്നെയാണ് ക്രോഡീകരിച്ചിട്ടില്ല. പക്ഷേ തലക്കെട്ട് ഇമാം മുസ്ലിം കൊടുത്തിട്ടില്ല. കാരണം ലി അല്ല യത്തൂൽ അൽ കിതാബ്, എ അല്ല യത്തൂൽ അൽ കിതാബ്, കിതാബ് നീണ്ടുപോകാതിരിക്കാനാണ്. പിന്നെ നമ്മൾ കാണുന്ന ചില കോപ്പികളൊക്കെ കാണുന്ന തലക്കെട്ട് ആരോടുത്തതാ? നവവി എടുത്തതാണ്. നവവി യഹ്യ ഇബ്നു ഷറഫ് നവവി, നവവി വളരെ പിൽക്കാലക്കാരനാണ്. നവവിയാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നവവിയുടെ മുമ്പ് നൂറ്റാണ്ടുകൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇമാം മുസ്ലിം എന്ത് ചെയ്തിട്ടില്ല? തലക്കെട്ടുകൾ ഓരോ വിഷയത്തിനനുസരിച്ച് ബാബുകൾ എന്ന് പറയും, അത് കൊടുത്തിട്ടില്ല. ഇത് പിന്നീട് ഇമാം നവവി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചില കോപ്പികളിൽ ഇത് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ മുമ്പ് അത് ഈ അബുവാബ് കിതാബിൽ ഇല്ല, സുൽത്താനിയയിലില്ല, ഹാഷിയയിൽ മാത്രമേ ഉണ്ടായിരുന്നു. സുൽത്താനിയ എന്ന് പറഞ്ഞാൽ എന്താ വായിക്കുന്ന ഭാഗം, ഹാഷിയ താഴെ താഴെ ആയിരുന്നു കൊടുത്തിരുന്നത്, വിശദീകരണത്തിൻ്റെ കൂടെ ഷർഹിൻ്റെ കൂടെ. പക്ഷെ ഇത് പിന്നെ ചില നുസ്ഖ് പകർത്തിയത് ആളുകൾ എന്താക്കി, മുകളിൽ തന്നെ സുൽത്താനിയയിൽ തന്നെ അഥവാ വായിക്കുന്നതിൻ്റെ മുകളിൽ തന്നെ ബാബ് കൊടുത്തു. സംഗതി ഇമാം മുസ്ലിം തലക്കെട്ട് ഹെഡിങ് ഒന്നും മുസ്ലിം കൊടുത്തിട്ടില്ല. അതിന് കാരണം പറയുന്നത് മുഖ്തസറാക്കാൻ വേണ്ടിയിട്ടാണ്, ചുരുക്കാൻ വേണ്ടി. അതൊന്നും കൊണ്ട് കിതാബ് ദീർഘിച്ചു പോകണ്ട. മിൻ സുനൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ സുന്നത്താണുള്ളത്. ബിനഖ്ലിൽ അദ്ലി ഇലൽ അദ്ൽ, ഒരു അദ്ലിൽ നിന്ന് മറ്റൊരു അദ്ലിലേക്ക് റിവായത്ത് ചെയ്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അദ്ലിൽ എന്ന് പറഞ്ഞാൽ നീതിമാനായ സത്യസന്ധനായ റാവിമാരിൽ നിന്ന് മറ്റൊരു സത്യസന്ധനായ റാവിയിലേക്ക്, അങ്ങനെ എവിടം വരെ ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പേര്. അപ്പോൾ إمام كتاب كتاب صحيح للإمام مسلم لم يبوب ولكنه في حكم المبوب، لم يبوب ولكنه في حكم المبوب. إمام مسلم باب غلاكي ترشد لا فكشة وهو في حكم المبوب. باب غلاكي ترشد بوالي أنا لذي كارن ويشيان غروديه ترشد هدينغل غورتي تلا. إني أنا بودو أي ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സഹീഹുകളെ പറ്റി പറഞ്ഞാൽ ഈ രണ്ട് കിതാബുകൾ, ഒന്നാമത്തെ കിതാബ് സഹീഹ് ബുഖാരി, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ കിതാബാണ് ഇമാം ബുഖാരിയുടെ സഹീഹ്. അഹ്ലു സുന്ന ഏകോപിച്ച കാര്യമാണ്. രണ്ടാമത്തെ സ്ഥാനം പടപ്പുകളുടെ കിതാബിൽ രണ്ടാമത്തെ സ്ഥാനം ആരുടെ ദിനം? ആ മുസ്ലിമിൻ്റെ സഹീഹിന്. അതിൻ്റെ അർത്ഥം എന്തല്ല, ഈ രണ്ട് കിതാബിലുള്ളതല്ലാത്തൊന്നും സഹീഹ് അല്ല എന്നല്ല. ഈ രണ്ട് കിതാബിലുള്ളത് മുഴുവൻ സഹീഹാണ്. പക്ഷേ സഹീഹുകൾ മുഴുവൻ ഈ രണ്ട് കിതാബിലുണ്ടാവും? ഇല്ല, എല്ലാ സഹീഹും ഈ രണ്ട് കിതാബിലില്ല. ഈ രണ്ട് കിതാബിലുള്ളത് മുഴുവൻ സഹീഹാണ്. അങ്ങനെ കാരണം സഹീഹായ ഹദീസുകൾ ഏഴ് മർത്തബയാണുള്ളത്. സഹീഹായ ഹദീസുകൾക്ക് ഏഴ് മർത്തബകൾ, ഏഴ് മർത്തബകളിലാണ് സഹീഹായ ഹദീസുകൾ ഉള്ളത്. ഏഴ് സ്റ്റെപ്പാണ് അതിൻ്റെ സിഹത്തിൻ്റെ ബലം അനുസരിച്ചിട്ട്. ഈ ഏഴ് വിഭാഗത്തിൽ പെടുന്നതും സഹീഹാണ്.
ഏഴ് വിഭാഗത്തിൽപ്പെടുന്നതും സഹിഹാണ്. അപ്പോൾ സഹിഹായ ഹദീസുകൾ ഏഴ് വിഭാഗമുണ്ട്. ഒന്ന് അൽ അവൽ മുത്തഫഖ അലൈഹി ഷൈഖാൻ, മുത്തഫഖ അലൈഹി അഷൈഖാൻ, രണ്ട് ഷെയ്ഖുമാർ ഇത്തിഫാഖായത്. ഷെയ്ഖാൻ ഉദ്ദേശിച്ചാറ് ബുഖാരി മുസ്ലിം. മുത്തഫഖ അലൈഹി ഷൈഖാൻ, ഈ രണ്ട് ഷെയ്ഖുമാരും ഇത്തിഫാഖായിട്ടുള്ള, അതാണ് മുത്തഫഖുൻ അലൈഹി. രണ്ടും ബുഖാരിയും റിവായത്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതെന്തല്ല, അതിൻ്റെ എണ്ണം പരിഗണിക്കുന്നത് റിവായത്ത് ചെയ്ത സഹാബിയെ നോക്കിയിട്ടാണ്. ഒരേ കാര്യം നോട്ടിക്കോ. ഉദാഹരണത്തിന് ജിബ്രീൽ വന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്താണ്, മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഇമാൻ ഉണ്ടായിസ്ലാം എന്ന് ഇഹ്സാൻ എന്ന് ചോദിക്കുന്ന പ്രസിദ്ധമായ ഹദീസ് അബ്ദുല്ലാഹി ബിൻ ഉമർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റിവായത്ത് ചെയ്തിട്ടുണ്ട്. രണ്ടിലുള്ളത് ഒരേ കാര്യമാണെന്ന് കൂട്ടിക്കോ. പക്ഷേ ഇത് എത്ര ഹദീസായിട്ടാണ് പരിഗണിക്കുക? രണ്ട് ഹദീസായിട്ട് പരിഗണിക്കുക. ഒരു ഹദീസല്ല, രണ്ട് ഹദീസാണ്. കാരണം ഹദീസ് പരിഗണിക്കുന്ന ആരിലേക്കാണ്, ആരാണ് റിവായത്ത് ചെയ്തത് അത് നോക്കിയിട്ടാണ്. അപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ നാല് തവണ ഒരു ഹദീസ് വന്നിട്ടുണ്ട് ഇബ്നു ഉമറിൻ്റെ റിവായത്തായിട്ട്. ഒരു തവണ അബൂ ഹുറൈറയുടെ റിവായത്തായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇബ്നു ഉമറിൻ്റെ ഹദീസ് നാല് പ്രാവശ്യം ആവർത്തിച്ചു, അബൂ ഹുറൈറയുടെ ഹദീസ് ആവർത്തിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം മാത്രമേ കൊടുത്തു എന്നേ പറയുള്ളൂ. സംഗതി അതിലുള്ള വാക്കുകൾ ഒറ്റ ഒന്നാണെങ്കിലും ഇത് അഞ്ച് പ്രാവശ്യം ആവർത്തിച്ചു എന്ന് പറയില്ല. അങ്ങനെയാണ്, കാരണം ഹദീസ് ആരാണോ റാവി, റാവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്ത ആരാണോ അത് സഹാബിയെ നോക്കിയിട്ടാണ് എണ്ണുക. ഹദീസിൻ്റെ എണ്ണം അങ്ങനെയാണ്, അങ്ങനെ എണ്ണം ശരിയാവുള്ളൂ, അല്ലാതെ എണ്ണാൻ പാടില്ല. കാരണം ഇന്ന ആളുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടാം, ഹദീസ് അനസ്, അനസിൻ്റെ ഹദീസ്, ഹദീസ് അബി ഹുറൈറ, ഹദീസ് ആയിഷ, ഹദീസ് ഇബ്നു ഉമർ, ഹദീസ് ഇബ്നു അബ്ബാസ്, അങ്ങനെ സഹാബിയിലേക്ക് ചേർത്തിട്ടാണ് ഹദീസ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് സഹീഹുകളിൽ ഒന്നാമത്തെ മർത്തബയിലുള്ളത് മുത്തഫഖ അലൈഹി ഷൈഖാൻ ആയി മറവാഹുൽ ബുഖാരി വ മുസ്ലിം, ബുഖാരി മുസ്ലിം ഒരുപോലെ റിവായത്ത് ചെയ്തത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നത് ഇതാണ് ഏറ്റവും ബലപ്പെട്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നത് മൻഫറദ ബിഹിൽ ബുഖാരി, മൻഫറദ ബിഹിൽ ബുഖാരി, അഥവാ ബുഖാരി ഒറ്റയ്ക്ക് റിവായത്ത് ചെയ്തത്. ബുഖാരി ഒറ്റയ്ക്ക് റിവായത്ത് ചെയ്തത് എന്ന് പറഞ്ഞാൽ മുസ്ലിമിലില്ല, ബുഖാരിയിലുണ്ട്. അതാണ് രണ്ടാമത്തെ മർത്തബയിലുള്ളത്. ഇന്ന് മുത്തഫഖ അലൈഹി ഷൈഖാൻ, രണ്ടാമത്തെ മൻഫറദ ബിഹിൽ ബുഖാരി, മൂന്നാമത്തെ ഏതായിരിക്കും? മൻഫറദ ബിഹി മുസ്ലിം, മൻഫറദ ബിഹി മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിം റിവായത്ത് ചെയ്തു, ബുഖാരിയിലില്ല, മുസ്ലിം ഒറ്റയ്ക്ക് റിവായത്ത് ചെയ്തു. നാലാമത്തേത് മലൈസ മമ്മാലം യക്കുൻ ഫീ റിവായത്തിഹിമ, മാലം യക്കുൻ ഫീ റിവായത്തിഹിമ വലാകിന്നഹു ഫീ ശർത്തിഹിമ, വലാകിന്നഹു അലാ ശർത്തിഹിമ, മാലം യക്കുൻ ഫീ റിവായത്തിഹിമ വലാകിന്നഹു അലാ ശർത്തിഹിമ. അതായത് രണ്ടാളും റിവായത്ത് ചെയ്തിട്ടില്ല, പക്ഷേ രണ്ടാളുടെയും സനദിൻ്റെ ഷർത്ത് ഈ ഹദീസിന് ഒത്തു വന്നിട്ടുണ്ട്. രണ്ടാളുടെയും ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ചില ഷർത്തുകളുണ്ട്. സനദിൽ ഇന്ന് ഇന്ന ക്വാളിറ്റിയുള്ള ആളുകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പാടും, അവർ കണ്ടുമുട്ടണം കണ്ടുമുട്ടണ്ട, ഇങ്ങനെയൊക്കെ ചില ഷർത്തുകൾ ഇമാം ബുഖാരിക്കും മുസ്ലിമിനുണ്ട്. ഇപ്പോൾ രണ്ടുപേരുടെ ഷർത്തിനൊത്ത റാവിമാരുള്ള റിപ്പോർട്ടർമാരുള്ള ഹദീസാണ്, പക്ഷേ രണ്ടാളുടെ സഹീഹായ ഹദീസില്ല, പക്ഷേ രണ്ടാളുടെ ഷർത്തിനും ഒത്ത ഹദീസാണിത്. ഇതാണ് നാലാമത്തെ, മാലം യക്കൂൻ ഫീ റിവായത്തിഹിമ വലാകിന്നഹു അലാ ശർത്തിഹിമ. അപ്പോൾ ഒന്നാമത്തെ മുത്തഫഖ അലൈഹി ഷൈഖാൻ, രണ്ട് മൻഫറദ ബിഹിൽ ബുഖാരി, മൂന്ന് മൻഫറദ അലൈഹി മുസ്ലിം, നാല് മാലം യക്കൂൻ ഫീ റിവായത്തിഹിമ വലാകിന്നഹു അലാ ശർത്തിഹിമ, അഞ്ച് അലാ ശർത്തിഹിമ, അഞ്ച് മാലം യക്കൂൻ ഫീ റിവായത്തിഹിമ വലാകിന്നഹു അലാ ശർത്തിൽ ബുഖാരി. അഞ്ചാമത്തെ ഏതാ? രണ്ടാളും റിവായത്ത് ചെയ്തിട്ടില്ല, പക്ഷെ ബുഖാരിയുടെ ഷർത്തിനൊത്ത, ബുഖാരിയുടെ ഷർത്തിലൊത്ത ഹദീസാണ്. സനദിലെ റാവിമാരൊക്കെ ബുഖാരിയുടെ ഷർത്തിന് ഒത്തിട്ടുണ്ട്. ഇതാണ് അടുത്തെന്തായിരിക്കും?
ما لم يكن في روايتهما ولكنه على شرط مسلم عندهم روايته لا مسلم عنده شرط شرط لا يعني صحيح لا عنده صحيح لا بس مسلم عنده شرط راوي مارك أسان تدل ما لم يكن في روايتهما ولم يكن على شرطهما ما لم يكن في روايتهما ولم يكن على شرطهما نورندا രണ്ട് പേരുടെ സഹീഹിലുമില്ല രണ്ടു പേരുടെ ഷർത്ത് ഒത്തിട്ടുമില്ല ഹദീസ് എന്താണ് സഹിയാണ് ഹദീസ് സഹി തന്നെയാണ് പക്ഷെ ഇവരുടെ രണ്ടാളെയും സഹിഹിലുമില്ല അവരുടെ ഷർത്തിന് ഒത്തതുമല്ല അവരുടെ ഷർത്ത് മാത്രമേ സഹിയാകുന്നുള്ളു അത് ഏറ്റവും ബലപ്പെട്ട സഹിയാണെന്നുള്ളൂ അല്ലാതെ അവരുടെ ഷർത്തിൽ വന്നത് മാത്രമേ റാവിമാർക്ക് അവർ കൊടുത്ത അത് ഇന്ന നിബന്ധനകളിലുള്ള റാവിമാരെന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ പക്ഷെ അത് മാത്രമേ സഹി എന്ന് പറയാനാവില്ല അപ്പോൾ നമുക്ക് ഹദീസ് എത്ര ഉണ്ട് നമുക്ക് ഇന്ന് മനസ്സിലാവും ഇതിൽ ആദ്യത്തെ മൂന്ന് വിഭാഗത്തിൽ പെടുന്നത് മാത്രമേ ഇവരുടെ രണ്ടിലെ സഹീൽ വരുന്നുള്ളൂ ബാക്കി ഒന്നും എന്തില്ല ഇവരുടെ രണ്ടാളുടെയും സഹീൽ വരുന്നേ ഇല്ല അപ്പം ഹദീസുകൾ എത്ര ഉണ്ട് മുത്തഫഖ് അലൈഹി ശൈഖാൻ മൻഫറദ് ബിഹി ബുഖാരി മൻഫറദ് ബിഹി മുസ്ലിം മൂന്ന് മാത്രമേ ഇവരുടെ സഹീൽ വരുന്നുള്ളൂ ബാക്കി നാല് വിഭാഗത്തിലുള്ളത് ഇവരുടെ സഹീൽ വരുന്നില്ല പക്ഷേ സഹീഹാണ് ദഈഫ് അല്ല അപ്പോ ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന് ഏത് ഏത് മർത്തബ വൈക്ക് മുസ്തഫ അലൈഹി ശൈഖാൻ മൻഫറദ് ബിഹി ബുഖാരി മൻഫറദ് ബിഹി മുസ്ലിം അല്ല ഷർത്തിഹിമ പിന്നെ ഷർത്തി മുസ്ലിം പിന്നെ രണ്ടിൽ പെടാത്തത് രണ്ടാളുടെ ഷർത്തിൽ പെടാത്തത് അപ്പൊ ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇമാം ബുഖാരിയോ മുസ്ലിമോ രണ്ടാളും തങ്ങളുടെ കിതാബിൽ എല്ലാ സഹീഹുകളും ഉൾക്കൊള്ളിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല പിന്നെ അവരെന്താ തീരുമാനിച്ചത് അവർ കിതാബിൽ ഉൾക്കൊള്ളിച്ചത് മുഴുവൻ സഹിയായിരിക്കണം അല്ലാതെ എല്ലാ സഹീഹുകളും അവരുടെ സഹീഹിൽ ഉൾപ്പെടുത്തണം അവരുടെ കിതാബിൽ ഉൾപ്പെടുത്തണം അവർ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്തിദ്റാഖ് എന്ന് പറയാം ഇസ്തിദ്റാഖ് എന്താ ഒരു ഇമാം ഒരു വിഷയത്തിൽ കിതാബ് എഴുതും ഉദാഹരണത്തിന് ഒരാൾ കിതാബ് എഴുതാം ഫാത്തിഹയുടെ പേരുകൾ അസ്മാ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഇപ്പോൾ ഖുർആൻ ഹദീസിൽ വന്നിട്ടുള്ള പേരുകളെ കുറിച്ച് ഒരാൾ ഒരു കിതാബ് എഴുതും അപ്പോൾ അയാൾ വേറൊരാൾ ഇയാളുടെ ശേഷം വന്ന വേറൊരാൾ ഒരു കിതാബ് എഴുതാണ് എന്താണ് ഇസ്തിദ്റാഖുൽ കിതാബ് ഈ കിതാബിന്റെ ഇസ്തിദ്റാഖ് ഇദ്ദേഹം വിട്ടുപോയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക ഇന്ന പേരും കൂടി ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം ആ കിതാബിൽ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നാണ് എന്ത് പറയാ ഇസ്തിദ്റാഖ് മുസ്തദ്റഖ് ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റഖ് എന്ന് പറയുന്നത് അതാണ് ഇസ്തിദ്റാഖ് അടുത്തെന്ന് പറയും പിന്നീട് വന്നു പക്ഷെ ഇവരുടെ രണ്ടാളും സഹീൽ എന്താ നടക്കൂല ഇസ്തിദ്റാഖ് നടക്കൂല കാരണം അവരൊരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാ സഹീ ഇതിലുണ്ട് എല്ലാ സഹീൽ ഇതിലുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്നല്ലേ ഖദ് ഫാതഹുൽ ബുഖാരി വാനസ്തദ്റഖ് ഇത് ഇമാം ബുഖാരി വിട്ടുപോയിട്ടുണ്ട് ഞാനിത് ഉൾപ്പെടുത്തുകയാണ് എന്നൊരാൾക്ക് പറയാൻ സാധിക്കുള്ളൂ സാധിക്കില്ല കാരണം അവരത് പറഞ്ഞിട്ടില്ല ഇനി അതിനുള്ള തെളിവ് ഇവർ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നതിനുള്ള തെളിവ് എന്താണ് സഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാ ഹമ്മാം ഇബ്നു മുനബ്ബിഹിന്റെ സഹീഫത്താണ് അതിനുള്ള തെളിവ് ഹമ്മാം ഇബ്നു മുനബ്ബിഹ് എന്ന് പറഞ്ഞാൽ ഒരു താബിഈയാണ് ഹമ്മാം ഇബ്നു മുനബ്ബിഹ് ഹ മീം മീൻ പിന്നെ മീം നൂൻ ബ ഹ ഹ അല്ല ഹ ഹമ്മാം ഇബ്നു മുനബ്ബിഹ് മഷ്ഹൂറാണ് താബിഈയുൻ മഷ്ഹൂർ വളരെ പ്രസിദ്ധനായ താബിഈ റവൽ അഹാദീസ് അൽ കസീറ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ ആയിരുന്നു റിവായത്ത് ചെയ്തിട്ടുണ്ട് അബു ഹുറൈറയിൽ നിന്ന് ഹമ്മാം ഇബ്നു മുനബ്ബിഹ് റിവായത്ത് ചെയ്തു റിവായത്ത് ചെയ്തെന്ന് മാത്രമല്ല ഹമ്മാമുൽ മുനബ്ബി എഴുതി വെച്ചിട്ടുണ്ട് സഹീഫത്തുഹു അയ്ദൻ മഷ്ഹൂറ സഹീഫത്തുഹു അയ്ദൻ മഷ്ഹൂറ ജിദ്ദൻ ഹമ്മാമുൽ മുനബ്ബിഹിന്റെ ആള് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹീഫയും വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധമാണ് സഹീഫ പറഞ്ഞ എന്താ എഴുതി വെക്കാനുള്ള ഏട് അന്ന് എന്തിനാണ് എഴുതി വെച്ചത് അത് ആ കിതാബ് അബു ഹുറൈറയിൽ നിന്നുള്ള ഹദീസുകളൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എഴുതി വെക്കുന്ന
കിതാബ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിന് ഉള്ള വളരെ പഴയ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് അമ്മാമുൻ മുനബ്ബിഹിന്റെ സഹീഫ. കാരണം പണ്ട് എഴുത്തു കുറവാണ്, പണ്ട് എഴുത്തു വളരെ കുറവാണ്. നേരെ ഹിഫ്ളാക്കും, ശിശുമാരെ എഴുതും, പിന്നെ എഴുതുന്നുണ്ടാകും. പണ്ട് എഴുത്തു കുറവാണ്, എഴുതിയ ആളുകൾ വളരെ കുറച്ചാണ്. അബ്ദുല്ലാഹിബിൻ അമർ റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്, അബ്ദുല്ലാഹിബിൻ അമർ എഴുതി വെച്ചിട്ടുണ്ട്, അബൂ ഹുറൈറ എഴുതി വെച്ചിട്ടില്ല. കൂടുതൽ ആരെ റിവായത്ത് ചെയ്ത്? അബൂ ഹുറൈറ. അബ്ദുല്ലാഹിബിൻ അമർ എഴുതി വെക്കുമായിരുന്നു, പക്ഷെ അബ്ദുല്ലാഹിബിൻ അമറിന്റെ റിവായത്ത് കുറവാണ്. അബൂ ഹുറൈറയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട് അബൂ ഹുറൈറന്റെ ഹിഫ്ളിന് വേണ്ടി. വേറെ ഒരുപാട് കാരണങ്ങൾ. അപ്പൊ എഴുതി വെക്കുക എന്നുള്ള പരിപാടി പണ്ട് കുറവായിരുന്നു. അങ്ങനെ എഴുതി വെച്ചതിൽ വളരെ അപൂർവമായി എഴുതി വെച്ചതിൽ ഒന്ന് ഈ സാബിഈയുടെ സഹീഫയാണ്, ഹമ്മാം ഇബ്നു മുനബ്ബിഹിന്റെ സഹീഫ. ഹദീസുകൾ ഒരുപാട് അബൂ ഹുറൈറ റിവായത്ത് ചെയ്തു. ഇതിൽ നിന്ന് അഥവാ ഏകദേശം 140 ഹദീസുകൾ, ഏകദേശം 140 ഹദീസുകൾ ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്തിട്ടുണ്ട് മുസ്നദിൽ ഫുള്ളായിട്ട്. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ, ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ നമുക്കറിയാം 28,000, ഏകദേശം 28,000 ഹദീസുകളുടെ ഇതിൽ ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ. അപ്പോൾ മുസ്നദുകൾ പോലെയല്ല സഹീഹുകൾ, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സഹീഹുകളും ഇമാം അഹമ്മദിന്റെ മുസ്നദ് ഒരുപോലെയല്ല, ശൈലിയിൽ ഒരുപോലെയല്ല. ഇമാം അഹമ്മദിന്റെ ശൈലി എന്താ, മുസ്നദുകളുടെ ശൈലി എന്താ? ഓരോ സഹാബിയുടെ പേര് കൊടുക്കാം. അബൂഹുറ, അബൂഹുറ റിവായിച്ചത് മുഴുവൻ ഹദീസ്. അനസ്, അനസ് റിവായിച്ചത് മുഴുവൻ ഹദീസ്. അത് പല വിഷയങ്ങളുണ്ടാവും, ഒരു വിഷയമായിരിക്കില്ല, ഒരുപാട് വിഷയങ്ങൾ. എന്നാൽ ബുഖാരി മുസ്ലിമേ നോക്ക്, അങ്ങനത്തെ സഹീഹുകൾ സുന്നനികളൊക്കെ നോക്ക്, അത് അങ്ങനെയല്ല, ഓരോ വിഷയങ്ങളാണ്. വിഷയം കൊടുക്കും, ആ വിഷയത്തിൽ അബൂഹുറയുടെ ഹദീസ് ഉണ്ടാവും, അനസിൻ്റെ ഹദീസ് ഉണ്ടാവും, ഇബ്നു ഉമറിന്റെ ഹദീസ് ഉണ്ടാവും, അങ്ങനെ ആയിഷയുടെ ഹദീസ് ഉണ്ടാവും. പക്ഷെ മുസ്നദുകൾ എന്താണ്? മുസ്നദ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ സഹാബി അവരുടെ ഹദീസുകളും ഉള്ള, അങ്ങനെ ആണ് മുസ്നദുകൾ. മുസ്നദുകളും ഇതും തമ്മിൽ, സഹീഹുകളൊക്കെ തമ്മിൽ, സുന്നനുകളൊക്കെ തമ്മിൽ വ്യത്യാസം. മുസ്നദുകളാണ് പഴയ ശൈലി, ഇമാം അഹമ്മദിൻ്റെ ശൈലി എന്നാണ്. ഇമാം അഹമ്മദിൻ്റെ മുസ്നദ് 28,000 ഹദീസുകളുണ്ട്. അതിൽ അബൂ ഹുറൈറയുടെ മുസ്നദ്, ഓരോ സഹാബിയുടെ മുസ്നദ് എന്ന് പറയും. അബൂ ഹുറൈറയുടെ മുസ്നദിൽ ഈ ഹമ്മാമുൻ മുനബ്ബിഹിന്റെ സഹീഫയിലുള്ള ഏകദേശം 140 ഹദീസുകൾ മുഴുവനായിട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. 140 ഹദീസ് ഒറ്റ സനദാണ്, ഒരു സനദ്. 140 ഹദീസ് സനദിലുള്ളത് മുഹമ്മദ് ഇബ്നു റാഫിഅ. മുഹമ്മദ് ആരുന്നു റിവായത്ത്? മുഹമ്മദ് ഇബ്നു റാഫിഅ, മുഹമ്മദ് റാഫിഅ അൻ അബ്ദുർ റസാഖ്. മുഹമ്മദ് റാഫിഅ ആരുടെ റിവായത്ത് ചെയ്തു? അബ്ദുർ റസാഖിന്റെ അടുത്ത് റിവായത്ത് ചെയ്തു. അബ്ദുർ റസാഖ് വളരെ ഫേമസ് ആണ് ഇമാം ബുഖാരിയുടെ ഉസ്താദിമാരിൽ, ഉസ്താദല്ല റാവിമാരിൽ, സനദിനുള്ള ആളാണ് അബ്ദുർ റസാഖ്. മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറഞ്ഞിട്ട് അബ്ദുർ റസാഖ് വളരെ പ്രസിദ്ധനാണ്. അബ്ദുർ റസാഖ് അൻ മഅമർ, അബ്ദുർ റസാഖ് ആയിരുന്നു അന്ന് റിവായത്ത് ചെയ്യുക. അൻ മഅമർ, മഅമർ എന്ന് പറഞ്ഞാൽ മഅമർ ഇബ്നു റാഷിദ് അൽ അസ്ദി എന്നാണ് മുഴുവൻ പേര്. മഅമർ ഇബ്നു റാഷിദ് അൽ അസ്ദി. മഅമർ ആയിരുന്നതാണ് ഹമ്മാം ഇബ്നു മുനബ്ബിഹ്. ഹമ്മാം ആയിരുന്നായിരിക്കും അബൂ ഹുറൈറ. ഇമാം അഹമ്മദ് നേരെ മുഹമ്മദ് ഇബ്നു റാഫിഅ, ഇമാം റാഫിഅ അൻ അബ്ദുർ റസാഖ് അൻ മഅമർ ഇബ്നു റാഷിദ് അൽ അസ്ദി അൻ ഹമ്മാം ഇബ്നു മുനബ്ബിഹ് അൻ അബൂ ഹുറൈറ. ഈ എട്ട് സനദ്, സനദ് ആദ്യം കൊടുക്കും, എന്നിട്ട് ഒന്നാമത്തെ ഹദീസ്. ഒന്നാമത്തെ ഹദീസ് നഹ്നുൽ ആഖിറൂന സാബിഖൂൻ എന്നുള്ള ഹദീസാണ്. നഹ്നുൽ ആഖിറൂൻ സാബിഖൂൻ, ഈ ഉമ്മത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ അവസാനത്തെ ഖൗമാണ്, അവസാനത്തെ ഉമ്മത്താണ്. പക്ഷെ പരലോകത്ത് ആദ്യത്തെ ആളുകളാണ്, ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുകയും ആദ്യമായി സ്വർഗത്തിൽ കയറുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്. നഹ്നുൽ ആഖിറൂൻ സാബിഖൂൻ എന്നുള്ള ഹദീസ് ഒന്നാമത്തെ. എന്നിട്ട് അടുത്ത ഹദീസ് പറയാൻ വേണ്ടി സനദ് പറയില്ല, സനദ് പറയാതെ വഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അടുത്ത ഹദീസ്, പിന്നെ അടുത്ത ഹദീസിൽ വഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 140 ഹദീസുകൾ. ഈ ഓരോ ഹദീസും തമ്മിൽ വേർതിരിക്കാനുള്ള വാക്യതാണ് വഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഒറ്റ സനദെന്ന്. അപ്പോൾ അതിന് ഉറപ്പാണ് ഈ 140 ഹദീസിൽ ഒന്ന് സഹിയാണെങ്കിൽ ബാക്കി മുഴുവൻ സഹിയാണ്, ഒറ്റ സനദ ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഈ, എന്നാൽ ഈ ഹമ്മാം മുനബ്ബിഹിന്റെ സഹീഫയിൽ നിന്ന് ഇമാം അഹമ്മദ് മുഴുവൻ റിവായത്ത് ചെയ്തു. പക്ഷേ ഇമാം ബുഖാരി ചിലത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റവാഹു
الإمام مسلم روى الإمام مسلم بعضا منه، وفيها ما اتفق عليه شيخان، وفيها ما انفرد به البخاري، وفيها ما انفرد به مسلم. ഇങ്ങനെ റിവായത്ത് ചെയ്തതിൽ ഇമാം ബുഖാരിയും മുസ്ലിമും യോജിച്ച ഹദീസുണ്ട്, മുത്തഫഖുന അലൈഹി ഹദീസുണ്ട്. ഈ സഹീഫയിൽ തന്നെ ഇമാം ബുഖാരി മാത്രം റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം മാത്രം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടാളും എന്ത് ചെയ്തിട്ടില്ല, ഇത് മുഴുവൻ റിവായത്ത് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് സഹീഹായ മുഴുവൻ ഹദീസുകൾ റിവായത്ത് ചെയ്യണമെന്ന് അവർ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചുണ്ടെങ്കിൽ ഇത് മുഴുവൻ റിവായത്ത് ചെയ്യേണ്ടത്, അത് ഒറ്റ സനത. ഇത് ഏറ്റവും വലിയ തെളിവാണ്. എന്തിനുള്ളത്? മുഴുവൻ സഹീഹുകളും അവർ റിവായത്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടില്ല, അതങ്ങനെ ചെയ്തിട്ടുള്ളു. അങ്ങനെ അവർ തന്നെ പറഞ്ഞിട്ടില്ല, അങ്ങനെ മുഴുവൻ സഹീ ഇതിലുണ്ട്, ഇനി വേറെ ഒന്നും നോക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെളിവാണ് സഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബിഹ് ഫീഹി 140 ഹദീസൻ തഖ്രീബൻ റവൽ ഇമാം അൽ അഹ്മദ് ജമീഅ മിൻ വ ഇൻഫറദ അൽ ബുഖാരി ബിബഅദ് അൽ അഹാദീസ് വ ഇൻഫറദ മുസ്ലിം ببعض الاحاديث واتفق الشيخان على بعضهما على بعضها ഇങ്ങനെ ആണ് സംഗതി നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പക്ഷേ ഇതിന് സഹീഹ് ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഇതിനൊരു പ്രത്യേകത, കാരണം ഇമാം ബുഖാരി എന്താ ചെയ്യുക, ഇമാം ബുഖാരി ഈ 140 ഹദീസുകളിൽ ചിലത് സഹീഹിൽ കൊടുക്കും, സനദ് കൊടുക്കും, എന്നിട്ട് നേരെ ഈ സഹീഫയിൽ എവിടെയുള്ള ഹദീസാണെങ്കിലും നേരെ ഹദീസ് എടുത്ത് കൊടുക്കും. ഒന്നാമത്തതാണെങ്കിലും നടുക്കത്താണെങ്കിലും എവിടുത്താണെങ്കിലും സനദ് കൊടുത്തിട്ട് നേരെ കൊടുക്കും. പക്ഷെ ഇമാം മുസ്ലിം എന്താ ചെയ്യുക, ഇമാം മുസ്ലിം സനദ് പറയും, എന്നിട്ട് ഇമാം മുസ്ലിം പറയും അൻ അബി ഹുറൈറ, അവിടെ വരെ എത്തിയിട്ട് അബി ഹുറൈറ എത്തിയിട്ട് ഇമാം മുസ്ലിം പറയും ഫദക്കറ അഹദീസ് മിൻഹ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിമിന്റെ ഈ ശൈലി വളരെ ജമീലായ ശൈലി, ഭംഗിയുള്ള ശൈലിയാണ് ഇമാം ബുഖാരിയുടേതിനേക്കാൾ. ഒന്നാമത്തെ ഹദീസ് കൊടുക്കുകയാണെങ്കിൽ നേരെ ഹദീസ് കൊടുക്കും, നഹ്നുൽ ആഖിറൂന സാബിഖൂന എന്നുള്ള ഹദീസാണെങ്കിൽ നേരെ അബി ഹുറൈറ എന്ന് പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ. ഇനിയല്ല നടുക്കത്തെ ഏതെങ്കിലും ഹദീസ് വെച്ചാണെങ്കിൽ എന്ത് ചെയ്യും, അബു ഹുറൈറ വരെ സനദ് കൊടുത്തിട്ട് പറയും ഫദക്കറ ഹദീസ്, എന്നിട്ട് ചില ഹദീസുകൾ പറഞ്ഞു മിൻഹ അതിലുള്ളതാണ് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇമാം മുസ്ലിമിന്റെ ശരീ ശൈലി ഒരുപാട് ആളുകൾ പുകഴ്ത്തിയിട്ടുണ്ട്. സന അലൈഹി കസീറു മിനൽ ഉലമാ മിസ്ൽ ഇബ്നു ഹജർ അസ്ലാനി പോലുള്ള ആളുകൾ ഒരുപാട് ഉലമാക്കൾ പുകഴ്ത്തിയിട്ടുള്ളതാണ് ഇമാം മുസ്ലിമിന്റെ ഈ ശൈലി. ഇമാം ബുഖാരിയുടെ ശൈലി തെറ്റല്ല, പക്ഷേ ഇമാം മുസ്ലിമിന്റെ ഈ ശൈലി കൃത്യമാണ്, ഒരു സംശയം ഒരാൾക്കും ഉണ്ടാകും. അങ്ങനെ പല പ്രത്യേകതകൾ സഹീഹ് മുസ്ലിമിനുണ്ട്. റിവായത്തിൽ സനദിന്റെ ബലം വെച്ച് നോക്കിയാൽ ഏറ്റവും ബലമുള്ളത് ആർക്കാണ്, ഇമാം ബുഖാരിയുടെ സഹീഹിനെ. പക്ഷേ കിതാബിന്റെ ഭംഗി, തർത്തീബ്, ഓർഡർ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഏതാണ് ഏറ്റവും ഭംഗിയുള്ളത്, മുസ്ലിമിന്റെ സഹീഹാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, മുഴുവൻ സഹീഹുകൾ റിവായത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതുപോലെ തന്നെ സിഖത്തുകളായ അഥവാ വിശ്വസ്തരായ എല്ലാവരിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടില്ല. അവർ റിവായത്ത് ചെയ്ത എല്ലാവരും വിശ്വസ്തരാണ്, പക്ഷേ വിശ്വസ്തരായ എല്ലാവരിൽ നിന്നും ഇവർ റിവായത്ത് ചെയ്തിട്ടുണ്ടാവും. ഇവർ റിവായത്ത് ചെയ്യാത്ത ആളുകൾ വിശ്വസ്തരല്ല എന്ന് വരുമോ, ഇല്ല. എല്ലാ സിഖത്തുകളിൽ നിന്നും അവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവർ റാവിമാരെല്ലാം സിഖത്തുകളാണ്. സിഖത്ത് പറഞ്ഞാൽ പിന്നെ സത്യസന്ധന്മാരായ ആളുകളാണ്. പക്ഷേ അവരെല്ലാ സിഖത്തുകളിൽ നിന്നും റിവായത്ത് ചെയ്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖാസിം ഇബ്നു സല്ലാം. ഖാസിം ഇബ്നു സല്ലാം ഹുവ ഇമാമുൽ മഷ്ഹൂർ. ഖാസിം ഇബ്നു സല്ലാം അറിയപ്പെട്ട ഇമാമാണ്. എത്രത്തോളം ഇബ്നു ഖയ്യിം ഇഇലാമുൽ മുവഖ്ഖിഈനിൽ ഇഇലാമുൽ മുവഖ്ഖിഈൻ എന്ന കിതാബിൽ ഇബ്നു ഖയ്യിം ഇവർ ഈ ഖാസിം ഇബ്നു സല്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഖാസിം ഇബ്നു സല്ലാം നുഫിഖ ഫീഹി റൂഹ് വമുലിഅ ഇൽമൻ വഫിഖൻ വഅദബൻ ഔ കമാ ഖാൽ, അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് പുകഴ്ത്തിയിട്ടുള്ള ആളാണ് ഖാസിം ഇബ്നു സല്ലാം. എന്താ പറഞ്ഞത്? ഇഇലാമുൽ മുവഖ്ഖിഈൻ നുഫിഖ ഫീഹി റൂഹ, അദ്ദേഹത്തിന് റൂഹ് ഉദപ്പെട്ടു, എന്നാൽ അള്ളാഹ് അദ്ദേഹത്തിന് ജീവൻ കൊടുത്തു. ഒമൂലിയ അദ്ദേഹത്തിന് നിറയപ്പെട്ടു, നിറക്കപ്പെട്ടു. ഇൽമൻ വഫിഖൻ വഅദബ് അങ്ങനെ പറഞ്ഞ് കുറേ പുകച്ചിട്ടുണ്ട് ആരി ഇബ്നു ഖയ്യിം. പക്ഷേ ഖാസിം ഇബ്നു സല്ലാമിന് ആരും വിവാഹം ചെയ്തിട്ടില്ല, ബുഖാരി വിവാഹം ചെയ്തിട്ടില്ല, മുസ്ലിം വിവാഹം ചെയ്തിട്ടില്ല. ഇതാണ് വലിയ തെളിവ്. എല്ലാ സിഖത്തിൽ നിന്നും അവർ വിവാഹം ചെയ്തിട്ടില്ല, ഒരു ഉദാഹരണം മാത്രമാണ്, മസൽ.
ഉദാഹരണം. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് മുസ്ലിമിൻ്റെ കാര്യത്തിലുള്ള ഉദാഹരണമാണ് ഹുമൈദി. ഹുമൈദി ഹുമൈദി മുഴുവൻ പേര് അബ്ദുല്ലാഹി ബിൻ സുബൈർ അൽ മക്കി. അബ്ദുല്ലാഹി ബിൻ സുബൈർ അൽ മക്കി. ഈ ഹുമൈദി ഇമാം ബുഖാരിയുടെ ശൈഖാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്തിൽ ഒന്നാമത്തെ ഹദീസ് റിവായത്ത് ചെയ്തത് ഹുമൈദി എന്നാണ്. ഹുമൈദി ആദ്യം, ഹുമൈദിയാണ് ഒന്നാമത്തെ ആള്, പിന്നെ ഹുമൈദി അടുത്ത ആള്, അങ്ങനെ അന അൽഖമ അൻ ഉമർ അങ്ങനെ പോയി. അപ്പോൾ ഇമാം ബുഖാരിയുടെ സഹീഹിലെ ഒന്നാമത്തെ ഹദീസിലെ ശൈഖ് എന്നാരാ? ഹുമൈദിയാണ്. ഹുമൈദി എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ അൽ മക്കി. പക്ഷേ ഹുമൈദി എന്ന് ഹുമൈദി എടുത്തുനിന്ന് ആര് വിവാഹം ചെയ്തിട്ടില്ല? മുസ്ലിം വിവാഹം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതന്നെ തെളിവാണ്. എന്താ, അവരെല്ലാ സിഖത്തിൽ നിന്നും വിവാഹം ചെയ്തു. പക്ഷെ അവരുടെ സന്നദ്ധിലുള്ളത് മുഴുവൻ സിഖത്താണ്. പക്ഷെ എല്ലാ സിഖത്തുകളിൽ നിന്നും വിവാഹം ചെയ്തിട്ടില്ല. എല്ലാ സഹിയായ ഹദീസുകളും അവരുടെ കിതാബിലില്ല, വേറെയും സഹിയായ ഹദീസുകളുണ്ട്. ഒന്നാമത്തെ ഹദീസ് ഇന്നമല്ല അമ്മാലു ബിന്നിയാത്ത് വരെ ഹുമൈദി എന്നാണ് വിവാഹം ചെയ്തത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ അൽ മക്കി എന്നാണ് പേര്. ഹുമൈദി ലഖബാണ്, നസബാണ്. അതുപോലെ മുസ്ലിമിൻ്റെ സഹീഹിൻ്റെ വേറൊരു പ്രത്യേകത, മുസ്ലിം ലഫ്ളിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ലഫ്ള് നന്നായി ശ്രദ്ധിച്ചിട്ടേ പറയുള്ളൂ. ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ആര് പറയുള്ളൂ? ഇമാം മുസ്ലിം പറയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് സനദ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടല്ല മൂന്നല്ല നാല് സനദൊക്കെ പറഞ്ഞിട്ട് അവർ ഹദീസ് പറയുള്ളൂ. കാരണം ഈ നാല് സനദിലൂടെ എന്ത് വന്നിട്ടുണ്ട്? ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ സനദ് പറഞ്ഞിട്ട് ലഫ്ള് ആ സനദിൽ വന്ന ആളുകളുടേതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സനദിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്തു, വേറെ ഹദീസിൽ നിന്ന് സനദ് ഹദീസ് റിവായത്ത് ചെയ്താൽ ഒരു സനദിലൂടെ വന്ന ഹദീസിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ മറ്റേ സനദിലൂടെ വന്ന ഹദീസിലുണ്ടാവും. വാക്കിലൊക്കെ ചില വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ വാക്കിലുള്ള വ്യത്യാസം. കാരണം അതായത് മനുഷ്യന്മാരാണ്. ഇടയിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഓർമ്മ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. എത്ര ഹദീസുകൾ ഇപ്പോൾ ദിക്കറുകളിൽ തന്നെ, ചില ദിക്കറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടാവും. ചില റിവായത്തിലൂടെ വന്നതിൽ വാക്ക് വ്യത്യാസമായിരിക്കും, ചില റിവായത്തിലൂടെ വന്നതിൽ വാക്ക് വ്യത്യാസം. ബിസ്മിക്ക് അല്ലാഹുമ്മ അമൂത്തു വാഹിയ, ബിസ്മിക്ക് അല്ലാഹുമ്മ അമൂത്തു വാഹിയ, ബിസ്മിക്ക് അല്ലാഹുമ്മ അമൂത്തു വാഹിയ എന്ന് കാണാം, ബിസ്മിക്ക് അല്ലാഹുമ്മ അഹ്യാവ അമൂത്തു എന്ന് കാണാം. ഇതുപോലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അധികം വരാറുള്ളത് എങ്ങനെയാണ്? ഒരു സനദിലൂടെ വന്നത്, സനദിൽ ഇടക്കുള്ള ആളുകൾ ചിലത് മാറി ഉണ്ടാവും. ഒരു ഷെയ്ഖിൽ നിന്ന് ഉദാഹരണത്തിന് ഇഖ്റ ബിസ്മി റബ്ബിക്ക് അല്ലദീ ഖലഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ആയത്തിറങ്ങിയതിനെ പറ്റി പറയുന്ന ഹദീസ് സഹീഹ് ബുഖാരിയുടെ തുടക്കത്തിലുള്ളതാണ്. കിതാബ് ബദീഉൽ വഹ്യ് തന്നെ ഉള്ളതാണ്. ഇത് ഇമാം ബുഖാരി യഹ്യ ബിനു ബുഖൈർ എന്ന ഉസ്താദിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. യഹ്യ ബിനു ബുഖൈർ, യഹ്യ ബിനു അബ്ദുല്ലാഹി ബിനു ബുഖൈർ എന്നാണ് മുഴുവൻ പേര്. ചുപ്പാപ്പയിലേക്ക് ചേർത്തിട്ടാണ് വിളിക്കാറുള്ളത്. യഹ്യ ബിനു ബുഖൈർ, യഹ്യ ബിനു അബ്ദുല്ലാഹി ഇബ്നു ബുഖൈർ എന്നാണ് പേര്. പക്ഷെ ഉപ്പാപ്പയിലേക്ക് ചേർത്തിട്ട് അങ്ങനെ വിളിക്കാം. അപ്പോൾ എൻ്റെ പേര് എൻ്റെ ഉപ്പാലേക്ക് ചേർക്കാതെ നാല് ഉപ്പാപ്പാർ അപ്പുറത്തുള്ള ഒരാളിലേക്ക് ചേർത്തിട്ട് വിളിക്കാം. അനുവദിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഹുനൈൻ യുദ്ധത്തിൽ, അനബി അനബ്നു അബ്ദുൽ മുത്തലിബ്. നബി ഇങ്ങനെ എല്ലാവരും ഓടിപ്പോയി, നബി ഒറ്റക്കായി. അപ്പോൾ നബി പിന്നെ ബഗൽ ആ കോവർ കൈതന്നെ പുറത്തു നിന്ന് താഴെറങ്ങി, താഴെറങ്ങിട്ട് വെല്ലുവിളിക്കാൻ ശത്രുക്കളെ ഇങ്ങോട്ട് വാ. അന നബി അനബ്നു അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹിന്റെ ശുജാഅത്തിന് ധീരതയ്ക്ക് തെളിവായിട്ട് ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതായത് ഞാൻ നബിയെല്ലാം വിചാരിച്ചിട്ട് നിങ്ങൾ പോകണ്ട, ഞാൻ തന്നെ ഇങ്ങോട്ട് വാന്നുള്ള ആൾക്ക്. അന നബി അനബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും വേണമെന്ന് പറഞ്ഞു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബും ഉപ്പല്ലോ, ഉപ്പാപ്പയല്ലോ. അത് വളരെ സഹായകമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഇവൻ ചെയ്യുന്നു ഒരുപാട്. യഹ്യ ബിൻ അബ്ദുല്ലാഹി ബിൻ ബുഖൈർ എന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ഇഖ്റ ബിസ്മി റബ്ബിക്ക അല്ലദീ ഖലഖ എന്ന ആയത്ത് ഖിറ ഗുഹയിൽ പോയ സംഭവങ്ങളൊക്കെ പറയുന്ന ഹദീസ്. അതുപോലെ അബ്ദുല്ലാഹി ബിൻ യൂസുഫ് എന്ന ശൈഖ് എന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ വേറെ ഉസ്താദാണ് അബ്ദുല്ലാഹി ബിൻ യൂസുഫ്. അബ്ദുല്ലാഹി ബിൻ യൂസുഫ് എന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. യഹ്യ ബിൻ ബുഖൈറിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് മാത്രം മാറി, സനദ് അങ്ങോട്ടെത്തുമ്പോൾ നേരെ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് തന്നെ എത്തും. ഇടക്കുള്ള ചില ആളുകൾ മാറിയേക്കും. ഇങ്ങനെ ചിലപ്പോൾ ഇമാം മുസ്ലിം എന്ത് ചെയ്യും, രണ്ടും മൂന്നും സനദുകൾ ഒരുമിച്ച് പറയും. എന്നിട്ട് വാക്കുകളിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒരാൾ പറഞ്ഞ ഹദീസിൽ
തന്നെയായിരിക്കും മറ്റാളും പറയുക, പക്ഷെ വാക്കുകളിൽ ചെറിയ വ്യത്യാസം. പക്ഷേ ഇമാം മുസ്ലിം എന്ത് ചെയ്യും, സനദ് പറഞ്ഞിട്ട് ഏത് സനദിലൂടെയാണ് ഈ പദങ്ങളുള്ള ഹദീസ് കിട്ടിയത് എന്ന് പ്രത്യേകം പറയും. സനദ് പറഞ്ഞിട്ട് പറയും വല്ലഫ്ലു ലഹു, വല്ലഫ്ലു ലഹു, ഈ സനദിലുള്ള ആള് പറഞ്ഞതാണ് ഈ ലഫ്, ഈ പദങ്ങൾ എന്ന് പ്രത്യേകം പറയും. ഇമാം ബുഖാരി പലപ്പോഴും പറയാറില്ല, ഇമാം ബുഖാരി അത് പറയാറില്ല. ഇമാം ബുഖാരി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സനദ് കൊടുക്കും, എന്നിട്ട് നടുക്ക് ഹാ ഹാ കാണും, ബ്രാക്കറ്റിൽ കാണും ഹാ. എന്താ ഹാ? ഹാന്റെ അർത്ഥം തഹവുൽ. തഹവുൽ എന്ന് പറഞ്ഞാൽ ഈ സനദിൽ നിന്ന് വേറൊരു സനദിലേക്ക് പോവുക, എന്നിട്ട് അടുത്ത സനദ് പറയും, അടുത്ത സനദ് പറഞ്ഞിട്ട് ഹദീസ് പറയും. അപ്പൊ ഏത് സനദിലൂടെയാണ് ഈ ഹദീസ് വന്നത് എന്ന് പറഞ്ഞാൽ ഈ പദങ്ങൾ വന്നത് വേറെ സ്ഥലത്ത് ഹദീസ് റിവായത്ത് ചെയ്തപ്പോൾ പദങ്ങൾ വേറെ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സനദ് കൊടുത്തിട്ട് ഏത് സനദിലൂടെയാണ് ഈ പദങ്ങളുള്ള ഹദീസ് കിട്ടിയത് എന്ന് പറയാറില്ല ഇമാം ബുഖാരി. പക്ഷേ ഇബ്നു ഹജർ അസ്ഖലാനി അത് കണ്ടെത്തിയിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് 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 വായിച്ചിട്ട് ഇസ്തിഖ്റായിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇസ്തിഖ്റ എന്ന് പറഞ്ഞാൽ വീണ്ടും 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 വായിക്കും. അങ്ങനെ വായിച്ചിട്ട് ഇബ്നു ഹജർ കണ്ടുപിടിച്ചത് ഇമാം ബുഖാരി രണ്ട് സനദ് പറഞ്ഞാൽ രണ്ടാമത്തെ സനദ്, രണ്ടാമത്തെ സനദിലുള്ള ആളുകൾ പറഞ്ഞ ലഫ്ലായിരിക്കും കൊടുക്കുക. അങ്ങനെ ഇബ്നു ഹജറിന് മനസ്സിലായത് വേറെ സ്ഥലത്ത് ഇമാം ബുഖാരി ഇതേ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ടോ ഒറ്റ സനദിലൂടെ. അപ്പൊ ആദ്യം പറഞ്ഞ സനദായിരിക്കും കൊണ്ടുവരാം, അപ്പൊ പദങ്ങൾ വേറെ ആയിരിക്കും. മനസ്സിലായി? ഇതിന്ന് ആൾക്ക് മനസ്സിലായി, ഇബ്നു ഹജർ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് സനദ് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾക്കായിരിക്കും അളതായിരിക്കും ലഫ്ള് പദങ്ങൾ. പക്ഷെ ഇമാം മുസ്ലിം എന്ത് ചെയ്യും, കൃത്യമായി പറയും രണ്ട് സനദ് പറഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് സനദ് പറഞ്ഞാൽ വല്ലഫ്ലു ലഹു, ഇത് ഇന്നാള് പദങ്ങളാണ്. അപ്പൊ വായിക്കുന്ന ആൾക്ക് ഒരു 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 കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അതാ മിൻ 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 ഇമാം ബുഖാരി ഇമാം മുസ്ലിമിൻ്റെ ഒരു ഭംഗിയുള്ള ശൈലിയിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആർക്കുണ്ട് ഇമാം മുസ്ലിമിൻ്റെ സഹീഹിനുണ്ട്. വളരെ എളുപ്പമാണ് വായിക്കുന്ന ആളുകൾ. അതുപോലെ മറ്റൊന്ന്, ഇമാം മുസ്ലിമിന് അഞ്ച് സനത്തിലൂടെ ഒരു ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അധികം എന്താ ചെയ്യാറില്ല, അഞ്ച് സനത്ത് ഒരു സ്ഥലത്ത് തന്നെ ഉദ്ധരിക്കും, എന്നിട്ട് ഹദീസും കൊടുക്കും. ഓരോ സനത്തിനിടയിൽ ഹാ കൊടുത്ത് വേർതിരിക്കും, ഹാ എന്നിട്ട് അടുത്ത സനത്ത്, ഹാ അടുത്ത സനത്ത്, എന്നിട്ട് ഹദീസ് പറയും. ഇമാം ബുഖാരി എന്താ ചെയ്യാറുള്ളത്, അധികം ഇങ്ങനെ അഞ്ച് സനത്തിലൂടെ ഒരു ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ഓരോ സ്ഥലത്താക്കിയിട്ട് സഹീഹിന്റെ പല ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഒരു ഹദീസിനെ പത്തോണം ആവർത്തിച്ചിട്ടുണ്ടാവും, ഓരോ ഭാഗത്തും സനദ് വേറെ വേറെ ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആവർത്തനങ്ങൾ കൂടുതലാണ് ഇതിൽ ബുഖാരിയുടെ സഹീഹിൽ, മുസ്ലിമിലോ കുറവാണ്, വളരെ കുറവാണ്. തക്റാർ ഖലീലുൻ ജിദ്ദൻ ഫി സഹീഹി അൽ ഇമാം മുസ്ലിം വഹിയ വഹുവ കസീറുൻ ഫി സഹീഹിൽ ഇമാം അൽ ബുഖാരി. അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഷായർ പറഞ്ഞിട്ടുണ്ട്, ഒരു കവി പാടിയിട്ടുണ്ട്, കേട്ടിട്ടില്ല നിങ്ങൾ? തനാദറ ഖൗമൻ, ഒരു ഷായർ കവി പാടി, തനാദറ ഖൗമൻ ഫിൽ ബുഖാരി വ മുസ്ലിം, തനാദറ ഖൗമൻ ഫിൽ ബുഖാരി വ മുസ്ലിമിൻ ലദയ്യ വഖാലു അയ്യുദൈനി തുഖദ്ദിമു അയ്യദൈനി തുഖദ്ദിമു തനാദറ ഖൗമൻ ഫിൽ ബുഖാരി വ മുസ്ലിമിൻ ലദയ്യ ലതയ്യ ലതയ്യ എൻ്റെ ലതയ്യ അടുത്ത അടുത്ത ശത്ര അടുത്ത അടുത്ത ഭാഗത്ത് ജാനിബിൽ വരുന്നതാണ്. ഒരു ജാനിബിൽ വരുന്നെന്താ, തനാളറ ഖൗമൻ ഫിൽ ബുഖാരി വ മുസ്ലിമിൻ ലതയ്യ വഖാലു അയ്യദൈനി തുഖദ്ദിമു, അതായത് എൻ്റെ അടുക്കൽ കുറച്ചാളുകൾ തനാളറ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു, എന്താണ് ഫിൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയുടെ കാര്യത്തിൽ മുസ്ലിമിൻ്റെ കാര്യത്തിൽ. വഖാലു എന്നിട്ട് അവർ ചോദിച്ചു അയ്യദൈനി തുഖദ്ദിമു, ഇതിലാരെയാണ് നിങ്ങൾ കൂടുതൽ, ആർക്കാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്? ഫഖുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു ലഖദ് ഫാഖൽ ബുഖാരി ഫി സിഹത്തിഹ്, ലഖദ് ഫാഖൽ ബുഖാരി ഫി സിഹത്തിഹ് കമാ ഫാഖ ഫി ഹുസ്നി സ്നാഅതി മുസ്ലിമൂ. ഫഖുൽത്തു ലഖദ് ഫാഖൽ ബുഖാരി ഫി സിഹത്തിഹ് കമാ ഫാഖ في صحته كما فاق في حسن الصناعة مسلم. تناظر قوم، قوم تركتوا في البخاري ومسلم، البخاري ومسلم قرشي
ലതൈ എൻ്റെ അടുത്ത്. അപ്പൊ കാൽ എന്നിട്ട് അവരെന്നോട് പറഞ്ഞു അയ്യതൈ നീ തുക്കദ്ദിമു, ഇതാരെയാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കണം. ഫക്കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു ലഖദ് ഫാഖൽ ബുഖാരി, ബുഖാരി മുന്നേറിയിട്ടുണ്ട്, മുകളിലായിട്ടുണ്ട്. ഫി സിഹത്തിഹി, എന്തിൻ്റെ വിഷയത്തിൽ? സിഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സഹി ഏതാണ്? തനത് ഏറ്റവും ബലമുള്ളത് ഇമാം ബുഖാരിൻ്റെതാണ്. കമാ ഫാഖ, ഏതുപോലെ ഇമാം മുസ്ലിം മുകളിലായതുപോലെ. ബുഖാരി സിഹത്തിൽ മുസ്ലിമിൻ്റെ മുകളിലായിട്ടുണ്ട്, പക്ഷെ മുസ്ലിം ബുഖാരിയുടെ മുകളിലായിട്ടുണ്ട് ഏത് വിഷയത്തിൽ? സിഹസ്നിസ്തിനാഅതി മുസ്ലിം, ഹിസ്നിസ്തിനാ, നല്ല തർത്തീബും നല്ല ഘടനയും ആരുടെ സഹീനാണ്? ആ മുസ്ലിമിൻ്റെ സഹീന. അതിൽ മുന്നിലാരാണ്? മുസ്ലിം. തനാദറ ഖൗമുൻ ഫിൽ ബുഖാരി വ മുസ്ലിമിൻ ലദയ്യ വഖാലു അയ്യദൈനി തുഖദ്ദിമു ഫഖുൽതു ലഖദ് ഫാഖൽ ബുഖാരി ഫി സിഹത്തിഹി كما فاق في حسن الصناعة مسلمون. ميم الميمية ميمية تناظر قوم ميمية الفية ما قولنا ميم الألفانية ميمية نونية نبر كافية. تناظر قوم في البخاري ومسلم لدي وقالوا أيدين تقدموا فقلت لقد فاق البخاري في صحته كما فاق في حسن الصناعة مسلمون. അപ്പോൾ ഇതാണ് ഇമാം മുസ്ലിമിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇമാം ബുഖാരി, ഇമാം മുസ്ലിം മുസ്ലിമിൻ്റെ ഈ ഈ ശൈലിക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണം, ഇമാം മുസ്ലിം ഇങ്ങനെ ഹദീസുകൾ ഒരു വിഷയത്തിലുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവരാം, പഠിക്കാൻ പറ്റുന്നതൊക്കെ വളരെ എളുപ്പം. അതിനുള്ള ഏറ്റവും നല്ല മസലായി ഉദാഹരണങ്ങൾ പറയുന്ന ഒരു ഉലമാക്കൾ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഒന്ന്, ഇമാം മുസ്ലിം കൊണ്ടുവന്നിട്ടുള്ള ഒരു 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 ഹദീസ്, കിതാബു കിതാബുൽ ബിർറി വസ്സിലത്തി വൽ അദബ്, കിതാബുൽ ബിർറി വസ്സിലത്തി വൽ അദബ് എന്ന കിതാബിൽ ഇമാം മുസ്ലിം ഹദീസുണ്ടാവും. ഏതാ ഹദീസ് പറയും? അതായത് മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ അയച്ചു. ആരെ വിളിക്കാൻ അയച്ചത്? ഇബിന് അബ്ബാസിന്. ഇബിന് അബ്ബാസ് കുട്ടികളോട് ഇങ്ങനെ കളിക്കുമ്പോൾ, ചെറിയ കുട്ടികളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ഇബിന് അബ്ബാസ് ഖാല കുൻതു അൽഅബു മഅ സിബിയാന, കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. ഫജാഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് വന്നു. ഫതവാറയ്തു ഖൽഫ ബാബ്, ഞാൻ ഒരു ബാബിൻ്റെ പിന്നാലെ ഒളിച്ചു വന്നു. അപ്പോൾ നബി അവിടെയും വന്നു. എന്നിട്ട് നബി പറഞ്ഞു ഇദ്ഹബ് വദ്ഉ ലി മുആവിയ, നീ പോയിട്ട് മുആവിനെ വിളിച്ചിട്ടോ, മുആവിനെ പോയി വിളിച്ചിട്ടോ. കാൽ അബി ഇബ്നു അബ്ബാസ് പറഞ്ഞു ഞാൻ ചെന്നു, ഫജിഉതു ഞാൻ ചെന്നു, ഫഖുൽതു ഹുവ യഅകുൽ, നബിയെ മുആവിയ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞു. കാല സുമ്മ കാല, അപ്പോൾ പിന്നെ നബി പിന്നെ എന്നോട് പറഞ്ഞു, കുറച്ച് എൻ്റെ പറഞ്ഞു ഇദ്ഹബ് വദ്ഉ ലി മുആവിയ, മുആവിനെ വിളിച്ചിട്ടോ. അപ്പോൾ പിന്നെയും പോയി. അപ്പോൾ മുആവിയ റളിയല്ലാഹു ഭക്ഷണം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, പിന്നെയും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി, അപ്പോൾ പറഞ്ഞു ല അഷ്ബ അല്ലാഹു ബത്നഹു, ല അഷ്ബ അല്ലാഹു ബത്നഹു, അല്ലാ അയാളെ വയറിറക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. മാവിയ റളിയല്ലാഹു അൻഹു സഹാബിയൻ. ഇത് മാവിയ റളിയല്ലാഹു അൻഹു ചീത്ത വിളിക്കാൻ വേണ്ടി ആരും ഉപയോഗിക്കാറുണ്ട്? റാഫിള്ളാഹി ഇയാക്കളും ആൾക്കും ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം മുസ്ലിം എന്താ ചെയ്തെന്നറിയാം? ഈ സഹീഹ് കൊണ്ടുവന്നത് ഒരു ബാബിലാണ്. ഏതാ ബാബ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട്, ലാസ്ബ അല്ലാഹു ബത്നഹു, അല്ലാണ്ട് വയറിറക്കാതിരിക്കട്ടെ പോലെയുള്ള ചില വാക്കുകൾ. അതിൽ പെട്ടതാണ് സഖലത്ക ഉമ്മുക്ക്, സഖലത്ക ഉമ്മുക്ക്, നിന്റെ ഉമ്മാക്ക് നീ നീ ഭാരായി. അതുപോലെ ഒരു തരിപത്തി അതാക്ക്, എൻ്റെ കൈ മണ്ണടിയട്ടെ, ഇതൊക്കെ അറബികൾ ഉപയോഗിച്ചു വരുന്ന ചില വാക്കുകളാണ്. അത് ലാ യുറാദു ബിമഅന എന്നാണ് പറയാറുള്ളത്. ലാ യുറാദു ബിമ, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഉദ്ദേശിക്കാറില്ല. അതിൽ തന്നെ പെട്ടതാണ് വൈലക്, വൈ ഹക്ക് എന്നൊക്കെ പറഞ്ഞ വാക്കുക. എപ്പോഴും അതിന് നാശം, നിനക്ക് നാശം എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. വൈ ഹക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് നാശം എന്ന് എല്ലാ സ്ഥലത്തും അർത്ഥം വെക്കരുത്. അത് സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ലാ യുറാദു ബിമഅന, അതിൻ്റെ അർത്ഥം പറയുന്ന ആളുകൾ ഉദ്ദേശിക്കാറില്ല. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു, ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇമാം മുസ്ലിം കൊണ്ടുവന്ന ഒരു ഹദീസ്. ഏതാത്? അതായത് ഉമ്മു സുലൈം, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അനസ് അബിൻ അനസ് ബിൻ മാലിക്കിൻ്റെ ഉമ്മ. അനസ് ബിൻ മാലിക്കിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഒരു ഒരു യതീമത്തായ പെണ്ണുണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു, യതീമായ ഒരു പെൺകുട്ടി.
ഫറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൽ യതീമ. ഇതിന്റെ തൊട്ടുമുള്ള ഹദീസ് മൈറലാണ് ഹദീസിന്റെ തൊട്ടും. എന്താ ഈ യതീമത്തായ പെണ്ണിനെ പെൺകുട്ടിയെ നബി കണ്ടു. നബി കണ്ടപ്പോ നബി ആ പെണ്ണിനോട് പറഞ്ഞു, ആ ആൻ്റി ലഖദ് കബിർതി ലാ കബിറ സിന്നുക്. വലുതായല്ലോ, ലാ കബിറ സിന്നുക്, നിന്റെ സിന്ന് വലുതാകാതിരിക്കട്ടെ. സിന്നറ വയസ്സിന് സിന്നു പറയാനുണ്ട്, വലുതാകാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്തായി, ഫറജഅത്തിൽ യതീമത്തു ഇലാ ഉമ്മി സുലൈമിൻ തബ്കി. ഈ പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ്, യതീമത്ത കരഞ്ഞിട്ട് ഉമ്മു സുലൈമിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ദഅ അലയ്യ നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, നബി ദുആ ചെയ്തു എന്നെ നബി ശപിച്ചു എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ കറച്ച് ഉമ്മു സുലൈം, ഉമ്മു സുലൈം എന്ത് ചെയ്തു, മുസ്ലിം മുസ്തഅജിലത്തൻ വേഗം വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി. ഹൈമാറൊക്കെ അങ്ങനെയൊക്കെ എടുത്തിട്ട് പോയി. ഫഖാൽ ലഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി അവരോട് പറഞ്ഞു, മാലക്കിയ ഉമ്മി സുലൈം, എന്റെ ഉമ്മു സുലൈമേ വന്നത്. ഫഖാലത്തി യാ നബി അല്ലാഹ്, അവർ പറഞ്ഞു, നബിയെ അദഉ തഅല യതീമതി, എന്റെ യതീമ ഈ കുട്ടീനെ നിങ്ങൾ ആ കുട്ടിക്കെതിരെ പ്രാർത്ഥിച്ചോ. ഹലോ അമാലാക്കിയ ഉമ്മി സുലൈം, എന്തായി പറയും എന്താ മുസ്ലിം. അപ്പൊ പറഞ്ഞു, ജാമത്തന്നൊക്കെ ദാവുറസിന്നുഹ, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ ഇങ്ങനെ ദുആ ചെയ്തതായിട്ട് പെണ്ണു പറഞ്ഞു. സദാശത്ത് കേട്ടപ്പോ എന്ത് ചെയ്തു, ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഉമ്മി സുലൈം, യാ ഉമ്മ സുലൈം, മുസ്ലിമെ നിനക്കറിയില്ലേ, അമ തഅലമീ നിനക്കറിയില്ലേ, അന്ന ഷർത്തി അല റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ഷർത്താക്കിയിട്ടുണ്ട്, ഞാൻ എന്റെ റബ്ബിനോട് കരാറ് വാങ്ങിയിട്ടുണ്ട്. അന്നി സ്തറത്തു അലാ റബ്ബി ഫഖുൽതു ഇന്നമാ അന ബശർ, ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, അർദാക്കമായ അർദൽ ബശർ, മനുഷ്യന്മാർക്ക് തൃപ്തി ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ എനിക്ക് സന്തോഷമുണ്ടോ, വാഹുലമുഖ്യമായ അഹ്ലബുൽ ബശർ, മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിക്കുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ദേഷ്യം പിടിക്കും. ഫഅയ്യുമാ അഹദുൻ, അതുകൊണ്ട് ആരാകട്ടെ, ദഅവത് ഫഅയ്യുമാ അഹദിൻ ദഅവതു അലൈഹി മിൻ ഉമ്മത്തി ബിദഅവതി, ഞാൻ എൻ്റെ ഉമ്മത്തിൽ ആരായാലും ഞാൻ അവർക്കെതിരെ പ്രാർത്ഥിച്ചു, ലൈസ ലഹാ ബി അഹ്ലിൻ, പക്ഷെ അവർക്ക് എന്തില്ല, അവരങ്ങനെ എതിരെ പ്രാർത്ഥിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എതിരെ പ്രാർത്ഥിക്കാൻ മാത്രമൊന്നും ചെയ്യാത്ത ആളുകൾ. അങ്ങനെ ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അൻ തജഅലഹ ലഹു തഹൂറൻ വ സകാതൻ വ ഖുർബതൻ യുഖരിബുഹ മിൻഹു യൗമൽ ഖിയാമ, അവർക്ക് എൻ്റെ ദുആ എന്താക്കി മാറ്റണം, ശുദ്ധിയാക്കി മാറ്റണം, അതായത് അള്ളാഹുവിങ്കിൽ ശുദ്ധിയാക്കി മാറ്റണം, അതുപോലെ തഹൂറാക്കണം, സകാത്താക്കണം, ശുദ്ധീകരണം ആക്കണം, പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന കാര്യമാക്കണം, അതുപോലെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാക്കണം. എന്ത്, ഞാൻ എതിരായി ചെയ്തതിനെ ദുആ ചെയ്തതിനെ അങ്ങനെയാക്കി. ഇതൊരു ഹദീസ്, അതിന്റെ തൊട്ടുമുള്ള ഹദീസ് അബൂഹുറൈറ റിവായത്ത് ചെയ്ത, ജാബിർ റിവായത്ത് ചെയ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ബശറുൻ വഇൻ നിസ്തറത്തു അലാ റബ്ബി അസ്സ വജല്ല അയ്യു അബ്ദിൻ മിനൽ മുസ്ലിമീന സബബ്തുഹു ഔ ശതംതുഹു, ഞാൻ അള്ളാഹുവിനോട് കരാർ വാങ്ങിയിട്ടുണ്ട്, ഏതൊരു മുസ്ലിമിനെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ശസമ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മോശമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യക്കൂന ദാലിക ലഹു സകാത്തൻ വ അജ്റ, പരലോകത്ത് അവനത് അള്ള ശുദ്ധീകരണവും കൂലിയുമാക്കട്ടെ. മുസ്ലിങ്ങളായ ആർക്കെങ്കിലും ഞാൻ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇതാ ജാബിറിന്റെ റിവായത്ത്, തൊട്ടു മുമ്പ് അബൂഹുറൈറന്റെ റിവായത്ത് ഉണ്ട്, ഈ ദുആ തന്നെ, അല്ലാഹുമ്മ ഇന്നി തഖത്തു ഇൻദക അഹ്ദ, അല്ലാഹു ഞാൻ നിന്നോട് കരാർ വാങ്ങുന്നു, അൻ തുഖ്ലിഫനി ഫഅയ്യുമാ ലൻ തുഖ്ലിഫനി, നീ ഒരിക്കലും ലംഘിക്കാത്ത കരാർ, ഫഅയ്യുമാ മുഅ്മിനിൻ, ഏതൊരു മുഅ്മിനെയാണോ, സബബ്തുഹു ഞാൻ ചീത്ത പറഞ്ഞത്, ഔ ജലത്തുഹു അല്ലെങ്കിൽ ഞാൻ അടിച്ചിട്ടുള്ളത്, പറലോകത്ത് അവനത് കഫാറത്താക്കണം. ഇങ്ങനെയുള്ള ഹദീസുകളെ മുഴുവൻ റിവായത്ത് ചെയ്തിട്ടാണ് അവസാനം ആരുടെ ഏത് സംഭവം റിവായത്ത് ചെയ്തത്, മാവിയ. അതെന്താണ് ജക്കാമോ സുഹറ, മാവിയക്കിന്റെ പതിലാണ്, മാവിയുടെ ശ്രേഷ്ഠതയാണത്. കാരണം അള്ളാഹു ഭക്ഷണം, അള്ളാഹ് അയാളുടെ വയറ് നിർക്കാതിരിക്കട്ടെ, മാവിറല്ലാണ്ട് തെറ്റും ചെയ്തിട്ടില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റല്ല. അവൻ സല്ലല്ലാഹുവിനും അങ്ങനെ അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോ ഉമ്മുസലമ റളിയല്ലാഹു അൻഹാ ഹജ്ജിൽ അവസാനം അവർ തവാഫുൽ ഇഫാള കഴിഞ്ഞ ശേഷം അവർ അശുദ്ധിയായി, ആ സമയത്ത് ഹൈദ് വന്നു, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് പറഞ്ഞു, ഉമ്മുസലമ ഇങ്ങനെ ആയിട്ടുണ്ട്, തവാഫുൽ വദാഇ ചെയ്തിട്ടില്ല, അവസാനത്തെ തവാഫ് ചെയ്തിട്ടില്ല, പക്ഷെ തവാഫുൽ ഇഫാള പത്തിൻ്റെ അന്ന് ദുൽഹജ്ജ പത്തിൻ്റെ അന്ന് ചെയ്യേണ്ട തവാഫ് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ നബി ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോകാൻ പോകുമ്പോൾ ഉമ്മുസലമ ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, അക്റാഹൽ ഖാ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഒരു സമർശം പ്രകടിപ്പിക്കാനുള്ള വാക്കാണ്.
ദേഷ്യം പ്രകടിപ്പിക്കും. ഹാ ബിസുനായ്യ, മുസ്ലിങ്ങളെ കൊണ്ട് നമ്മളിവിടെ കുടുങ്ങിയല്ലോ, അവരെ കൊണ്ട് നമ്മളിവിടെ കുടുങ്ങിയല്ലോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അതുപോലെ അക്ര ഹൽക്ക, അക്ര ഹൽക്ക എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉള്ള വാക്കാണ്. ഹൽക്ക എന്ന് പറഞ്ഞാൽ മുടിയില്ലാതാകുക. അതുപോലെ ആഖിർ എന്ന് പറഞ്ഞാൽ കുട്ടിയില്ലാണ്ടാവുക, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന വാക്കാണ്. അതൊക്കെ ഈ കൂട്ടത്തിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആരെങ്കിലും വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എന്താണ്? ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവരോട് പുറപ്പെടാൻ പറഞ്ഞു, കാരണം തവാഫുൽ ഇഫാദ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, തവാഫുൽ വദാഉ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇമാം മുസ്ലിം ഇവിടെ കൊണ്ടുവന്നത് മാഅദ റളിയല്ലാഹു അൻഹുവിന്റെ ഫദൽ പറയുന്നിടത്ത്. ഈ ഹദീസുകളും മാഅദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ഈ ഹദീസ് ഒരുമിച്ച് കൊണ്ടുവന്നത് ഇമാം മുസ്ലിമിൻ്റെ ബുദ്ധിയാണ്. അതുപോലെ നല്ല തർത്തീബാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ മുസ്ലിമിനുണ്ട്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് എപ്പോഴെങ്കിലും അടുത്ത ക്ലാസ്സിൽ തന്നെ കിതാബിലേക്ക് കടക്കും. നാളെ ഉണ്ടാവില്ല, നാളെ തൽശ്ശേരിയിലെ ക്ലാസ്. സല്ലല്ലാഹു അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല